ഒരു 3 മാസം കൊണ്ട് 65 കിലോയിൽ നിന്നും 54 കിലോ, അതായത് 11 കിലോ കുറച്ച് ഞാൻ ദേ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും പിന്നെ ഭക്ഷണത്തിലെ കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങളുമാണ് മസില് ഡാമേജ് ആവാതെ ആരോഗ്യം നശിപ്പിക്കാതെ ഇത്രയും വെയിറ്റിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത്. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ് ഇത് മൂന്നും നമുക്ക് വേണം. കാർബോഹൈഡ്രേറ്റ് ഉറപ്പായിട്ടും നമുക്ക് എനർജി തരും. പല ഡയറ്റും കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയാണ്. എനിക്കതിനോട് തീർച്ചയായിട്ടും യോജിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ ഗുഡ് ഫാറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ണം കൂടിയത് കൊണ്ടല്ല ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചത്. വണ്ണം കൂടിയിരിക്കുക, മെലിഞ്ഞിരിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. അതിന് കൂടിയാലും കുറഞ്ഞാലും ഒന്നും നമുക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എൻ്റെ കൺസേൺ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ കയ്യിലെ വലിയ പാട്, അതായത് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ 2 മേജർ സർജറിയാണ് നമുക്ക് ഈ കയ്യിൽ നടന്നിട്ടുള്ളത്. അന്ന് അലർജിയും ഒരുപാട് കോംപ്ലിക്കേഷൻസിനും വന്നതുകൊണ്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്കും സ്റ്റീറോയിഡ്സും നമ്മൾ കഴിക്കേണ്ടി വന്നു. സ്റ്റീറോയിഡ്സ് കണക്കില്ലാതെ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും സ്റ്റീറോയിഡ് കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ ഉദ്ദേശം ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈലിലുള്ള കൃത്യമായിട്ടുള്ളൊരു ചേഞ്ച്, ഉറക്കത്തിൻ്റെ വേരിയേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുക, എന്നിട്ട് പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക. അതായത് ഈ കഴിക്കുന്ന ഗുളികകളെല്ലാം ഒഴിവാക്കി നോർമൽ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ അസുഖവും ഒക്കെ നോക്കിയിട്ടാണ് എൻ്റെ ഫുഡും എൻ്റെ ലൈഫ് സ്റ്റൈലും ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. എനിക്ക് കഴിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരാൾക്ക് കഴിക്കുന്നത്, അത് എപ്പോഴും മൈൻഡിൽ വേണം. പക്ഷെ കോമൺ ആയിട്ടുള്ള പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഓക്കെയാണ്. മാത്രമല്ല ഈ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ഡയറ്റിൽ ഒരു കുഴപ്പം കൂടിയുണ്ട്. പ്രോട്ടീൻ എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ശരീരത്തിന് ആവശ്യത്തിനുള്ള അളവിൽ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നാൽ നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ഒക്കെ ബാധിക്കും, വേറെ കുറേ അസുഖങ്ങൾ വരും. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അല്ലെങ്കിൽ നമ്മളൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് എത്രയാണോ പ്രോട്ടീൻ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്യുക. ശരിക്കും ഈ പ്രോട്ടീൻ ഡയറ്റ്, ലോ കാർബ് പ്രോട്ടീൻ ഡയറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് നന്നായിട്ട് എന്താ പറയുക വരും, വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ ഹാർട്ടിന് നല്ലതാണ്, ഷുഗർ കുറയാനും ബി പി കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒത്തിരിയാണ്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യനെയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സേഫാണ്. അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഡയറ്റ് എന്നൊക്കെ കാണുമ്പം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഫുഡ് പാടെ ഒഴിവാക്കി, അങ്ങനെയല്ല. ഞാൻ ഫുഡ് ശരിക്കും കൂട്ടുകയാണ് ചെയ്തത്. 3 നേരം ഫുഡ് എന്നുള്ളതിന് പകരം 6 നേരം ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് 11 കിലോ കുറച്ചത്. അത് മറക്കരുത്, 6 നേരം ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ലോ കാർബ് ഹൈ പ്രോട്ടീൻ ആണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ലിസ്റ്റ് ഞാൻ തരാം. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തരാം. എഗ്ഗ്, 2 മുട്ട ഞാൻ കഴിക്കും. ഒരു ഫുൾ മുട്ടയും മഞ്ഞയും വെള്ളയുള്ള ഒരു ഫുൾ മുട്ട ഞാൻ കഴിക്കും. അതിൻ്റെ കൂടെ ഒരു എഗ്ഗ് ഐറ്റം കൂടെ കഴിക്കും. എല്ലാ ദിവസവും എഗ്ഗ് കഴിക്കും. പിന്നെ ചിക്കൻ കഴിക്കും. വലിയ ഫാറ്റ് ഇല്ലാത്ത വയറ് ഫുൾ ഫില്ലായിട്ട് തോന്നുന്ന ഫിഷുകൾ കഴിക്കും. പാട പൂർണ്ണമായിട്ട്, അതായത് ഫാറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത പാല്, യോഗേർട്ട്, ചീസ് ഇത് മൂന്നും കഴിക്കും. പിന്നെ നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, അതായത് വെജിറ്റബിൾസ് തന്നെ സ്റ്റാർച്ച് ഉള്ളതും സ്റ്റാർച്ച് ഇല്ലാത്തതുമുണ്ട്. സ്റ്റാർച്ച് ഇല്ലാത്ത വെജിറ്റബിൾസ് ആണ് കൂടുതൽ കഴിക്കുക. അതാണ് നമുക്ക് നല്ലത്. പ്രോട്ടീനും മിനറൽസും വിറ്റാമിൻസും ഒക്കെ ധാരാളം കിട്ടും. കലറി കുറവാണ്, കാപ്സ് കുറവാണ്. അത് കുറച്ചെണ്ണം തന്നെ ലിസ്റ്റ് പറയാം. സബോള ഉണ്ട്, തക്കാളി ഉണ്ട്, കുക്കുംബർ, ക്യാബേജ്, ചീര, ബേബിക്കോൺ, ക്യാരറ്റ്, കോളിഫ്ലവർ, കൂണ്, ക്യാപ്സിക്കം, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, സീഡ്സ്, പിന്നെ ആൽമണ്ട് ഉണ്ട്, ആൽമണ്ട് ബട്ടർ ഉണ്ട്, പീനട്സ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. ഇതൊക്കെയാണ് നോർമലി നമ്മൾ കഴിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ കഴിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നെ പോലെ കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ഈ റാഗി ചേർക്കാതെ ഈ സ്പ്രൗട്ട് മാത്രമുള്ള ദോശയും സാമ്പാറോ ചട്നി എന്തെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫിഷ് കറി ആക്കാം, എഗ് കറി ആക്കാം, ചിക്കൻ കറി ആക്കാം. ഓക്കെ, ഇനി ഷുഗർ ഉള്ളവർക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചേർക്കാം, ഈ പറഞ്ഞ പോലെ റാഗി, അതായത് ഒരു 1:1 എന്നുള്ള രീതിയിലോ 1:2 എന്നുള്ള രീതിയിലോ റാഗിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ പറയുന്ന വെജിറ്റബിൾസും ഈ പറയുന്ന പ്രോട്ടീൻ ഫുഡുമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ 2 ഗ്ലാസ് പച്ചരി 1 ടേബിൾ സ്പൂൺ ഉലുവ നന്നായി കഴുകി ഒരു രാത്രി മൊത്തം കുതിർത്തെടുത്തു. പിന്നെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് കുതിർത്തി കഴുകിയെടുത്തു. ചെറുപയർ മുളപ്പിച്ചത് ഏകദേശം 1 കപ്പ് എടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് ഒരു 8-9 മണിക്കൂർ നന്നായിട്ട് കലക്കി പൊങ്ങനായിട്ട് വെച്ചു. പിറ്റേ ദിവസമായപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദോശക്കല്ലിൽ നൈസായിട്ട് പരത്തിയിട്ട്
ഒരൽപ്പം നറുനായി തൂകി രണ്ട് ഭാഗവും ഒരുമിച്ച് എടുക്കാം. കുട്ടികൾക്കും പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവർക്കും ഇത് പെർഫെക്റ്റ് ആണ്. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുകയും ചെയ്തു. ഇനി പ്രമേഹമുള്ളവർക്കും ഒന്നുകൂടെ പെട്ടെന്ന് തൂക്കം കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും രണ്ട് തവി മാവിലേക്ക് ഒരു വലിയ തവി റാഗി പൊടിച്ചതും കൂടെ ചേർത്ത് കലക്കുക. റാഗി മില്ലറ്റ് ആണെന്നറിയാലോ, ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിനി ചുട്ട് നമുക്കെടുക്കാം. വേണമെന്നുള്ളവർക്ക് ചെറുപയർ മുളപ്പിച്ചത് ഇതാ ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം നിറുനായി ഇട്ട് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ച് മറച്ചുവിട്ട് മൊരീച്ച് ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് സാമ്പാറിലെ കഷ്ണങ്ങൾ കൂടുതലായിട്ട് എടുക്കണം. ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്തു. നമ്മൾ റാഗി തനിയെ ഉണ്ടാക്കിയാൽ ഒരു ചെറിയ കയ്പ് ചിലപ്പോൾ തോന്നാലേ. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ രുചിയുള്ള ദോശ കിട്ടി. ആവശ്യത്തിന് കാർബ്, പ്രോട്ടീൻ, ഗുഡ് ഫാറ്റ്, വെജിറ്റബിൾസ് എല്ലാം ചേർന്ന പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റായി. രാവിലെ ഒരു 8:30 മുമ്പ് തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ നമ്മുടെ ഡയറ്റ് പാറ്റേൺ തുടങ്ങിയല്ലേ? തുടർച്ചയായി കുറച്ച് വീഡിയോസ് വന്നാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാൻ കിട്ടും. അപ്പോൾ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സും ട്രിക്സും പാചകവാചക കസരത്തുമായിട്ട് അന്നമ്മ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.